ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ദൈവമക്കളായ നിങ്ങളോട് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാനും സന്തോഷിപ്പാനും എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. ഈ വാത്സല്യ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവമായും ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവസന്നതിയോടടുത്ത് വരുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി തുറന്നിട്ടുള്ള ഭവനങ്ങൾ ഒന്നും അനുഗ്രഹിക്കപ്പെടാതെ പോയിട്ടില്ല. അവന് വേണ്ടി കൊടുത്തവരാരും മുടിഞ്ഞിട്ടില്ല. അവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിട്ടേയുള്ളൂ. അതിനനേക തെളിവുകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ദൈവസന്നതിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, കർത്താവിന്റെ ദാസൻ, തന്റെ കുടുംബം, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ വീണ്ടും അറിയിക്കുന്നു. സ്തോത്രം. ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മെ അനുഗ്രഹിപ്പാൻ തന്റെ വിശ്വസ്തതയുടെ വാഗ്ദത്തവുമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേർ തന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടങ്ങളിൽ കടന്നു വരാമെന്ന് വാക്ക് തന്നവൻ, വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്തവൻ, വാക്കു മാറാത്തവൻ, ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഇരിക്കുന്നവൻ, നാം മറന്നാലും നമ്മെ മറക്കാവുന്നവൻ, മറക്കാത്തവൻ, നാം ഉപേക്ഷിച്ചാലും നമ്മെ കൈവിട്ട് കളയാത്തവൻ, നമ്മെ വലങ്കരയ്ക്കും വലങ്കരത്തിനും വിളിക്കുന്നവൻ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല, നമുക്ക് വേണ്ടി ജാഗരിക്കുന്നവൻ, അമ്മയെ അധികം സ്നേഹിക്കുന്നവൻ, അപ്പനും മക്കളോട് കരുണ തോന്നുന്ന കരുണയുള്ള കർത്താവിന്റെ മഹത്വമേറെ സാന്നിധ്യത്തിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ. പത്രോസ് ഒരിക്കൽ തന്റെ പടക് കർത്താവിന് വേണ്ടി കൊടുത്തു. താനത് കൊടുക്കുമ്പോൾ അവൻ സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിരാശയോടിരിക്കുമ്പോൾ യേശു കർത്താവ് തന്നോട് ചോദിച്ച ഒരു റിക്വസ്റ്റ് അഭ്യർത്ഥന മാനിച്ച് തന്റെ പടക് പ്രതിഫലിച്ച കൂടാതെ കർത്താവിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി താൻ തുറന്നു കൊടുത്തു. ഇന്ന് രാത്രി നമുക്കറിയാം, കർത്താവിന്റെ ശബ്ദം കേട്ട് മറ്റൊന്നും ചിന്തിക്കാതെ ഇറങ്ങുന്നവരെ വെറും കൈയോടെ വിടുന്ന കർത്താവല്ല. അന്ന് രാത്രി, അന്ന് പകൽ പത്രോസിന്റെ പടക അവൻ നിറച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ഭവനം തുറക്കൂ, പേഴ്സ് തുറക്കൂ, ജീവിതം തുറന്നു കൊടുക്കൂ. ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പേര് തന്നെ അനുഗ്രഹത്തിന്റെ അധിപതിയാണ്. അവൻ അനുഗ്രഹത്തിന്റെ അധിപതിയാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാ ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. ഹല്ലേലൂയ. വിവിധ മണ്ഡലങ്ങളിൽ വിവിധ ആവശ്യങ്ങളുടെ മുഖത്തായ ദൈവജനത്തെ ഒരേ സമയം സഹായിപ്പാൻ ശക്തനായ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. നമ്മൾ രാവിലെ വായിച്ച വാക്യം തന്നെ നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34, 35, 36, 35 വാക്യങ്ങൾ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. കർത്താവിന്റെ പുനർനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ കർത്താവ് പറയാണ്. ഒന്ന്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. രണ്ട്, നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. മൂന്ന്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. വളരെ സിമ്പിളാണ്. ഇവിടെ കൽപ്പന എന്നൊരു വാക്ക് കൂടിയുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് കൽപ്പന, കമാൻഡ് എന്നൊക്കെ പറയുമല്ലോ, ഓർഡറിംഗ് ആണ്. എന്നാൽ കർത്താവിന്റെ കൽപ്പന മൃദുവും ലഘുവുമാണ്. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അല്ലേ, എന്റെ മുഖം മൃദുവും ലഘുവുമാകുന്നു. അതുകൊണ്ട് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നെ ഒന്ന് പഠിപ്പിൻ. സ്തോത്രം. അനേകരും ഇന്ന് ആമീൻ ശത്രുവായ പിശാചിന്റെ മുഖത്തിന്റെ കീഴിൽ പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ആമീൻ. ബൈബിൾ പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അവന്റെ മുഖത്തെ തകർത്ത് അവന്റെ അമിക്കരങ്ങളെ പൊട്ടിച്ചു കളയണം. അതിനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് സ്നേഹമുള്ള കർത്താവാണ്. സ്നേഹത്തിന്റെ നിറവാണ്, അനുഗ്രഹത്തിന്റെ നിറവാണ്, മനസ്സലിവിന്റെ നിറവാണ്. അവനെ കുറിച്ച് പറയുവാൻ നമ്മുടെ വാക്കുകൾ പോരാ. ആരും മറന്നാലും മറക്കാത്ത ഒരു കർത്താവിന്റെ സ്നേഹമല്ലേ ഇന്ന് രാത്രിയിലും ദൈവസന്നതിയിലായിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. സ്തോത്രം. കൈവിട്ട് കളയാമായിരുന്നു എങ്കിൽ അനേകം
ചില സന്ദർഭങ്ങൾ നമ്മെ ഒഴിവാക്കി കളയുവാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടായിരുന്നു. യേശു മനുഷ്യനായിരുന്നെങ്കിൽ പണ്ടേ നമ്മളെ മറുത്ത് തള്ളിപ്പറയുമായിരുന്നു. അവർ ദൈവമായതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നു. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ വിരിച്ച ശെഖനയുടെ കീഴിൽ ആമേൻ ഹല്ലേലൂയ ആ സ്നേഹ കൊടിക്കീഴിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കണം. നമ്മെ കുറിച്ച ലോകം, നമ്മെ കുറിച്ച സമൂഹം, ഈ നാളുകളിൽ നാം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയണം. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇടപാട്, നമ്മുടെ സംസാരം, നമ്മുടെ സഹവാസം, നമ്മുടെ ഇന്റിമസി ഒക്കെ കണ്ടിട്ട് ലോകം പറയണം, ഇവർ യേശുവിന്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ ആമേൻ. അതേ കർത്താവ് പറയുന്നു, അതിനെന്താണ് ചെയ്യേണ്ടത്? പറയുന്നത്, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് വഴി ഒരു മാതൃക കാണിച്ചു തന്നു. സ്തോത്രം. അവനൊരു മാതൃകാ പുരുഷനാണ്. പ്രൈസ് ദി ലോർഡ്. അവനൊരു മാതൃകാ പുരുഷനായിരുന്നു, ഒരു മോഡൽ പേഴ്സൺ ആയിരുന്നു. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ മാതൃകകളായിരിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ ആമേൻ മാതൃകയുള്ള ഒരു സമൂഹമായി, ദൈവത്തിന്റെ സാക്ഷികളായി, ദൈവത്തിന്റെ വാക്താക്കളായി, അവന്റെ അംബാസഡേഴ്സ് ആയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചു വാർത്തിരിക്കുന്ന സമയം അനുമതിയുണ്ടല്ലോ. ഒന്ന് കോരിന്ത്യർ 14:1 അതിന്റെ 14:1 പറയുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. സ്തോത്രം. അതൊരാചാരമായി, ഒരു അനുഷ്ഠാനമായി, ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവമായി സ്നേഹം മാറണം. അവിടെ പറയുന്ന പുസ്തകം പറയുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കണം, മടുപ്പ് സംഭവിക്കാം. സ്നേഹത്തിന്റെ ഫ്ലോയിൽ തടസ്സങ്ങൾ ശത്രു കൊണ്ടുവരാം. പ്രാർത്ഥനയിൽ മടുപ്പ് കൊണ്ടുവരുന്നത് പോലെ ദൈവ സ്നേഹത്തില് അതിന്റെ വളർച്ചയിൽ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ലേവ്യ പുസ്തകം 19:18 പറയുന്നു, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഒരു ക്രിസ്ത്യാനിയെ ലോകം അറിയുന്നത് ദൈവ സ്നേഹത്തിലൂടെയാണ്. ക്രിസ്ത്യാനിയുടെ സൗന്ദര്യ സ്നേഹമാണ്. ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ച് ചിലർ പറഞ്ഞ അഭിപ്രായം ഇതാണ്, അവർ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ പോലെയാണ്. നമുക്കറിയാം, മാവൊക്കെ മാമ്പഴമായിട്ട് നിൽക്കുമ്പോൾ അതിനെ നമ്മളുടെ നാട്ടിൽ പണ്ട് ഈ കോലിവ് കൊണ്ട് എറിയുകയും കല്ല് കൊണ്ട് എറിയുകയും ഒക്കെ ചെയ്യും. ഓരോ ഏറിനും കുറച്ച് മാങ്ങാതെ എന്ത് ചെയ്യും? വീഴ്ത്തി കൊടുക്കും, പ്രതികരിക്കാതെ. സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ് ക്രിസ്ത്യാനിറ്റി വളർന്നത്, ദൈവ സ്നേഹം കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വളർന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് ആമീൻ ബൈബിൾ പറയുമ്പോൾ അവർക്ക് അങ്ങനെ വസിപ്പാൻ കഴിയുന്നില്ല, അവർക്ക് മറ്റൊരാളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. എന്നാൽ നാം അങ്ങനെയല്ല, നമ്മുടെ കർത്താവ് അങ്ങനെയല്ല, അവൻ സ്നേഹത്തിന്റെ ദൈവമാണ്. കാൽവരിയുടെ കൊലക്കളത്തിൽ, സ്തോത്രം, മരണത്തിന്റെ വേദനയുടെ ആ കൈപ്പുനീർ ആമീൻ സ്തുടിക്കുമ്പോഴും തന്റെ ചുണ്ടുകൾ വിരുമ്പിയ വാക്കുകൾ എങ്ങനെയാണ്, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവനോട് ക്ഷമിക്കണമേ. സ്തോത്രം. അവസാന നിമിഷത്തിൽ ഒരു കള്ളനെ കൂടെ പറദീസാക്കി അവകാശിയാക്കി മാറ്റുവാൻ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിന് കഴിഞ്ഞു. നാം ക്രിസ്തുവിന്റെ മക്കളാണ്. സ്തോത്രം. അതുകൊണ്ട് സ്നേഹം ആചരിക്കണം. സ്തോത്രം. ലൂക്കോസിന്റെ 46 സ്തോത്രം ഒന്ന് വായിച്ച 6:46 ലൂക്കോസിന്റെ സുവിശേഷം 6:46 അതെ, കർത്താവിന്റെ കൽപ്പന നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. കർത്താവിന്റെ കൽപ്പന നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. കർത്താവിന്റെ കൽപ്പന എല്ലാവരെയും സ്നേഹിക്കണം. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നുവെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല. സ്തോത്രം. ഞാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി ആവശ്യമുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമോ? മുട്ടു മടക്കുമ്പോൾ നിങ്ങൾ ശത്രുവാരെന്ന് കണ്ടെത്തുക. പ്രേ ഫസ്റ്റ് ഫോർ യുവർ എനിമി. സ്തോത്രം. ശത്രുവിനോട് ആദ്യം പ്രാർത്ഥിച്ച് ആരംഭിക്കുക. അത്ഭുതങ്ങളുടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. അനുഗ്രഹത്തിനുള്ള വഴി എന്ന് പറയുന്നത് ലവ് യുവർ എനിമി എന്നുള്ള ആ സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ പകയും പിണക്കും ഒന്നും മനസ്സിൽ വെക്കരുത്. ദൈവത്തിനെ കൂടെ ആത്മാവിൽ ആരാധിക്കുന്നു, നിങ്ങളെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഒരു യജമാനൻ അറിയാം, ഒരു തോട്ടക്കാരൻ അറിയാം, ചില മരങ്ങൾ മാറ്റി നട്ടെങ്കിലേ അത് വളരുകയുള്ളൂ. സ്തോത്രം. ഇത് ഇവിടെ നിന്നിട്ട് പ്രയോജനമില്ല, സ്ഥലത്തെ പാഴാക്കുന്നു, ഫലം തരുന്നില്ല. അതുകൊണ്ട് ചില സമയങ്ങൾ ചിലർ അനുവദിക്കും, മറ്റു ചിലതിനെ പഴുതെടുത്ത് പെഴുതെടുത്ത് മാറ്റും. അതിന് ഞാൻ പറയുന്ന ഉദാഹരണമുണ്ട്. നമ്മുടെ നാട്ടിൽ വാഴ കൂട്ടങ്ങളുണ്ടല്ലേ, ഒരു വാഴ കുളച്ചാൽ അതിന് ചുറ്റും കുറെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പൊട്ടി കുളച്ച്
വരും. എന്നാൽ നല്ലൊരു കർഷകൻ അത് കാണുമ്പോൾ അറിയാം ഇനി ഇതിനെ ഇവിടെ നടത്തിയാൽ ഫലമുണ്ടാകുകയില്ല. കമ്പിപ്പാരയും വിളക്കുപാരയും കൂന്താനിയും ഒക്കെ കൊണ്ടുവന്നിട്ട് അതിനെ കുട്ടി കുത്തിപ്പൊട്ടിച്ച് ഇളക്കി ആമീൻ ഒരു ധൈര്യമില്ലാതെ ആ പറമ്പിലിങ്ങനെ ഇട്ടിരിക്കും. സ്തോത്രം. അത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ തള്ളവാഴയ്ക്ക് ദുഃഖമുണ്ടാകാം. കിടക്കുന്ന ഈ കുഞ്ഞുവാഴയോട് ചെന്ന് പറയും, ഈ ക്രൂരനായ മനുഷ്യൻ എന്റെ അമ്മയുടെ ചൂട് പറ്റി അവളോട് ചേർന്ന് നിന്ന കാലഘട്ടത്തിൽ ഞാൻ നിൽക്കുകയായിരുന്നു, അവനെ ദയയില്ലാതെ മുറിച്ചു മാറ്റി. പിന്നീട് എന്ത് ചെയ്യുന്നറിയാമോ, ഫലവത്തായാലും മണ്ണിൽ കുഴി കുഴിച്ച് അതിന് ഇലകൾ മുറിച്ചു മാറ്റി സ്തോത്രം അതിനെ നടും. ചില നാളുകൾ കഴിയുമ്പോൾ പുത്തൻ ഇലകൾ വീശി അത് വളർന്നു പോകുന്നു തുടങ്ങും. അതിന് ഫലമുണ്ടാകും. ഫലം കാക്കാത്തിന് മാറ്റി തുടങ്ങും ഒരു ദൈവം. മറ്റുള്ള നന്നായി വളരുവാൻ വേണ്ടി സ്തോത്രം. എന്നിട്ട് അതിന്റെ ആ മൂട്ടിനകത്ത് ചിലതിനെ നിർത്തിയിരിക്കും. ഒന്നിന് അവിടെ നിൽക്കുന്ന വാഴ നന്നായി കായ്ക്കും. ആ എന്താണെന്നറിയാം, അതിന്റെ റിമൈനിങ് പാർട്സ് ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് അതിന് നല്ല വളക്കൂറ ആ ഭാഗത്തേക്ക് നന്നായി കായ്ക്കും. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സഭയെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കർത്താവ് പഴയ നിയമത്തിലെ ആ വാക്കെടുത്തു പറയുകയാണ്, നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുകയും ഞാൻ പറയുന്നു നിങ്ങൾ ചെയ്യാത്തത് എന്ത്. പണ്ടൊക്കെ ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഓർത്തത് യാക്കോബക്കാരോടും കത്തോലിക്കരോടും ആണ്. അല്ല, അവര് കർത്താവേ കർത്താവ് എന്ന് വിളിക്കാറില്ല. ഏറ്റവും കൂടുതൽ വിളിക്കുന്ന പെന്തെക്കോസ്ത്. ആരാ കർത്താവേ കർത്താവെന്ന് എപ്പോഴും വിളിക്കുന്നത്? നമ്മളാ വിളിക്കുന്നത്. അവര് വിളിക്കുന്ന പരിമലത്തിന് മേരി സഹായകൻ യാക്കോബായിരുന്നു അല്ലേ. അൽഫോൺസ് അമ്മയെ ഞങ്ങളെ കാക്കണവേ, വേളാങ്കണ്ണിമാരാവേ ഞങ്ങളോട് കരുണ തോന്നുന്നവർ സത്യമാ. കർത്താവേ കർത്താവെന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പെന്തെക്കോസ്തുകാരാ. അവരോടാണ് കർത്താവിന്റെ ചോദ്യം, നിങ്ങൾ എന്നെ രാവും പകലും കർത്താവേ 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 എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ തന്നെ സ്വയശോധനയ്ക്ക് വിധേയരാക്കാം. ആത്മീയമായി അനുഗ്രഹിക്കപ്പെടാനുള്ള പദ്ധതി എന്ന കർത്താവിന്റെ കൽപ്പനയ്ക്ക് ചെവി കൊടുക്കുക. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുന്നു, എന്റെ കൽപ്പന വളരെ ലഘുവാണ് സ്തോത്രം. എന്റെ പദ്ധതി എന്റെ റെപ്രസെന്റേറ്റീവായി നിങ്ങളെ ലോകത്തിൽ അറിയിക്കണം സ്തോത്രം. പലപ്പോഴും യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് എന്താറിയാമോ, നിങ്ങൾ അത് കൊടുക്ക, നിങ്ങൾ അത് ചെയ്യ സ്തോത്രം. നിങ്ങൾ എനിക്ക് മുമ്പേ പോകും, ഞാൻ നിങ്ങളുടെ മുമ്പിടുകയുണ്ട് സ്തോത്രം. അവന് മുമ്പേ ചിലരെ അക്കരയ്ക്ക് അവൻ വിട്ടു സ്തോത്രം. മനസ്സും മടുത്ത മടിയന്മാരായി പിന്മാറ്റക്കാർ അവരുടെ നിരുത്സാഹം കൊണ്ട് കടലിൽ കഷ്ടപ്പെട്ടു. എങ്കിലും അവരെ കൈവിടാതെ രാത്രിയിലെ യാനാ മാല വ്യാമത്തിൽ കടൽ തിരകളുടെ മുകളിൽ നടന്നു എന്ന് അവരെ കർത്താവ് വിളിച്ചു. അവൻ കടലിൽ കയറിയപ്പോൾ അവർ അക്കരയ്ക്ക് എത്തി. അത് കാറ്റമർന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നത് യോഹന്നാൻ ആറി പറയുന്നത് അവർ എത്തേണ്ടടുത്തെത്തി. അത് രാത്രി പറയട്ടെ, യേശുവാണ് നിന്നെ വിട്ടതെങ്കിൽ നിന്റെ യാത്രയെ തടയുവാൻ, യേശുവാണ് നിന്നെ വിളിച്ചതെങ്കിൽ നിന്റെ ശുശ്രൂഷയെ തടയുവാൻ, യേശുവാണ് നിന്നെ വിളിച്ചതെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു പ്രസംഗപ്പോസ്തലനുമായി സ്വർഗമെന്നെ നിയമിച്ചിരിക്കുന്നു എന്നാ പറയുന്നു. രണ്ടു തിമോത്തി 2:11 അവിടെ പൗലോസ് പറയുന്നത് അപ്പോസ്തോലന്മാരൊക്കെ തനിക്കെതിരെ പരാതികൾ, ഇവൻ എവിടുന്ന് വന്നു, കള്ള അപ്പോസ്തോലൻ, തട്ടിപ്പ് അപ്പോസ്തോലൻ, പത്രോസ് അടക്കമുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഇവനെ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ ഇവനെ കേട്ടിട്ടില്ലല്ലോ. സ്തോത്രം. നമ്മളും അങ്ങനെയൊക്കെ പറയും, ഇവരുടെ കോസ്റ്റ് ഒരാൾ നന്നായിട്ട് ഉയർന്നു പറയും, ഏ എവിടുന്ന് പൊങ്ങി വന്ന ഒരു പുതിയ സൃഷ്ടിയാണ് അവൻ, അവനെ ഞങ്ങളാരും അറിയില്ല സ്തോത്രം ഇല്ലേ. നമ്മളങ്ങനെ പറയില്ല, ഓ അവൻ ഭയങ്കര മീറ്റിംഗ് ആ, ഓ അതാ. എന്നാൽ ആ പൗലോസ് പറയുന്നത് നിങ്ങൾ എന്നെ അറിഞ്ഞില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരുവനുണ്ട് സ്തോത്രം, അവനെ ഞാൻ അറിയുന്നു. അവന്റെ ഉപനിധി ആ ദിവസം വരെ കാണും. നമുക്കൊരു കോൺഫിഡൻസ് വേണം, നമുക്കൊരു ഉറപ്പ് വേണം. ദൈവത്തിന്റെ മക്കളാണെന്നും യേശുവാണ് നമ്മുടെ ആ ഉറപ്പ് അഹങ്കാരമായി മാറരുത്, ആ ഉറപ്പ് അനുഗ്രഹമായി മാറണം. ആ ഉറപ്പ് മറ്റുള്ളവരുടെ ആ അവരുടെ ബന്ധത്തിൽ അത് നല്ല നല്ല തണുപ്പായി മാറണം, അത് സ്നേഹത്തിന്റെ സമൃദ്ധിയായി മാറണം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നമ്മെ ഏൽപ്പിക്കാം. അതേ സ്തോത്രം. അതെ, അതിന്റെ 6:27 എന്ന് വായിച്ചേ, ലൂക്കോസ് 6:27. കണ്ടോ, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക്. നമുക്ക് അങ്ങനെ പറ്റൂ, നമുക്കിട്ട് പാര വെച്ച കാലു വാരിയ ഒരാളുടെ വീട്ടിലേക്ക് ന്യൂ ഇയറിന് ഒരു ഗിഫ്റ്റ് ഒക്കെ അനുഭവം പറ്റൂ. ഇമ്പോസിബിൾ. പോകാൻ പറ്റിയ നീ ആത്മീയ തലത്തിൽ ഉയരുക. നമ്മൾ ഈ തലമൊക്കെ പറയുമ്പോൾ തലത്തിലേക്ക് ഉയരുക. അസ്വാദനോ ആത്മീയ തലത്തിലേക്ക് നമ്മളിങ്ങനെ ഉയരുകയാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്.
വേണ്ട, നാളെ പോകണ്ട, നമ്മള് പ്രാർത്ഥിച്ചാ. സ്തോത്രം, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുക. സ്തോത്രം, നമ്മളെ പകച്ചവരെ ഗുണം ചെയ്യുക. ശത്രുക്കളെ എന്ത് ചെയ്യണം? സത്യം പറയാം. ഈ ശബ്ദം ഞാൻ കേട്ടത് കൊണ്ട് പ്രീച്ച് ചെയ്യുന്നത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹമില്ലെങ്കിൽ ദൈവം പറയില്ല. ഞാൻ ചോദിച്ചു കർത്താവേ ഒരു സന്ദേശം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. വചനം അന്വേഷിച്ച് കണ്ടെത്തി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ദൈവം സംസാരിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാത് കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിനക്ക് മനസ്സ് സന്തോഷമില്ലെങ്കിൽ നീ സ്തോത്രം പറയരുത്. സന്തോഷത്തോടെ സ്തോത്രം പറയണം. ഒരു സഹോദരനോട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കർത്താവേ എന്റെ സഹോദരനെ കാണുമ്പോൾ ഒരു ആത്മാർത്ഥമായ ഒരു സ്തോത്രം പറയുവാനുള്ള കൃപ എനിക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരു ചെറിയ അസ്വസ്ഥ മനസ്സിലുണ്ടെങ്കിൽ ഒരു ദിവസത്തെ കൃപയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു ദിവസത്തെ ആത്മീയ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ അലോട്ട്മെന്റ് ഒക്കെ നമുക്ക് നഷ്ടമാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ സ്നേഹത്തിന്റെ നിറവായി നാം മാറട്ടെ. കലവറകളായി നാം മാറട്ടെ. സ്തോത്രം. സ്നേഹത്തിന്റെ പത്ത് ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചിന്തിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. ലവ് ഡസ് നോട്ട് കീപ് ദ റെക്കോർഡ്സ് ഓഫ് റോങ്സ്. ഹല്ലേലൂയ. മിസ്റ്റേക്സ്, ആമീൻ, അത് എഴുതി കൂട്ടി വെക്കുന്നില്ല. കടയിൽ ചെന്ന് സാധനം വാങ്ങിയാൽ കണക്കെഴുതി വെക്കും. സ്തോത്രം, ആമീൻ, ഹല്ലേലൂയ. മനഃപൂർവമായി ഹൃദയപൂർവമായി ക്ഷമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ സ്നേഹം വളരണ്ടേ എന്ന് രാത്രി. ഹല്ലേലൂയ. ഞങ്ങൾ സ്തോത്രം, നിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. ഈ സ്നേഹം ഏത് സ്നേഹമാ? ഇത് മാനുഷികമായ സ്നേഹമല്ല, ഇത് ദൈവ സ്നേഹമാണ്. അതിന് മൂലഭാഷയിൽ കൊടുക്കുന്ന പേര് അഗാപ്പേ എന്നാണ്. സ്തോത്രം. എന്താണ് അതിന്റെ ഡെഫിനിഷൻ? അതിന് എങ്ങനെ നമുക്കൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? സ്നേഹിക്കാൻ അർഹതയില്ലാത്തവരെ സ്നേഹിക്കുന്നതിനാണ് അഗാപ്പേ എന്ന് പറയുന്നത്. ഓ, ദൈവ സ്വഭാവമുള്ള സ്നേഹം. സ്തോത്രം. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആമീൻ. സ്നേഹത്തിന് അർഹതയില്ലാത്തവരെ, മറുത്തിഞ്ഞോട്ട് സ്നേഹിക്കാത്തവരെ. ആർക്കാണ് ഗുണം ചെയ്യേണ്ടത്? തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്തവർ ഗുണം ചെയ്യുവേൻ. നിന്റെ കർത്താവ് നിനക്ക് മടക്കി തരുവാൻ ബാധ്യസ്ഥനാണ്. ഫിലിയ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്. അത് സാധാരണ മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ്. ഗ്രീക്ക് വേർഡാണ്. സ്തോത്രം. അഗാപ്പേ, ദൈവ സ്വഭാവമുള്ള സ്നേഹം. ഫിലിയ എന്ന് പറയുന്ന സാധാരണ നോർമൽ സ്നേഹം. ഈറോസ് എന്ന് പറയുന്ന ലൈംഗിക സ്നേഹത്തെ കാണിക്കുന്നു. സ്തോത്രം. എന്നാൽ ദൈവ സ്വഭാവമുള്ള സ്നേഹത്തിന്റെ പ്രത്യേകത, ആ സ്നേഹമെല്ലാം പൊറുക്കുന്നു. വായിക്കാം. 1 കൊരിന്ത്യർ 13:7. ദൈവ സ്വഭാവമുള്ള സ്നേഹമെല്ലാം പൊറുക്കുന്നു. കണ്ടു, എല്ലാം വിശ്വസിക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ പേരിൽ, ദൈവ നാമത്തിൽ നീ എല്ലാം അങ്ങ് വിശ്വസിക്കണം. അങ്ങനെ അനുഗ്രഹം. ചിലപ്പോ അത് ചതിയാണെങ്കിൽ പോലും, അത് കാലുവാരലാണെങ്കിൽ പോലും, സ്വർഗം നിനക്ക് പ്രതിഫലം തരും. ഒരു ദൂത കേട്ടാൽ, ഒരു വചനം കേട്ടാൽ നീ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് അനുഗ്രഹമായി വരുന്നത്. ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിച്ച് അത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് നമ്മളെ ബ്ലഡിൽ കയറുമ്പോഴാണ് രോഗശമനം വരുന്നത്. ദൈവവചനം വിശ്വസിക്കണം. സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിനൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം. പാസ്റ്റർ ആകണ്ട, പാസ്റ്റർ നോക്കി സ്നേഹിച്ചാ മതി. പാസ്റ്ററുടെ പ്രതിഫലം നിങ്ങൾക്ക്. നിങ്ങൾക്ക് പ്രവചനപരം വേണമെന്നും പറഞ്ഞ് നിങ്ങളെ മുട്ടയെ കുത്തി കരയണ്ട. ഞാനും ആദ്യമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കൊരു പ്രവാചകനായപ്പോൾ ആൾക്കാരെയൊക്കെ തലേ കൈവച്ച് ദൂത് പറയണം. പക്ഷെ വളരെ പരിശ്രമിച്ചിട്ടും കിട്ടിയില്ല. പക്ഷെ ദൈവത്തോട് ഇടപെട്ടു. മോനെ, നിനക്ക് പ്രതിഫലം പോലെ പ്രവാചകന്റെ. ആ പ്രവാചകന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ക്രൈസ്തവ അവർക്ക് അവരെ സഹകരിക്കണം. വെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടെങ്കിൽ പാല് കൊടുത്താലോ? സ്തോത്രം. ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലോ? ആ സ്റ്റാറ്റസ് ആണ് നമുക്ക് ലഭിക്കും. നീ കൊടുക്കുന്നത് പോലെ നിനക്ക് ലഭിക്കും. സ്പൂട്ട് കൊണ്ട് കോരി കൊടുത്താൽ അതുപോലെ തന്നെ. വക്കരനോട് ദൈവം ആരാണ്? വക്രനാണ്. സ്തോത്രം. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ദൈവദാസന്മാരെ വിശ്രമിപ്പിക്കരുത്. ദൈവദാസന്മാരെ കണ്ണിൽ നിന്ന് കണ്ണുനീർവാൻ ഇട കൊടുക്കരുത്. നിന്റെ തലമുറ അതിന് കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. സഭയിൽ ബുദ്ധിമുട്ടാണ്, സ്നേഹത്തോടെ ശേഖാന്റെ കൊടുത്ത് പിരിഞ്ഞോളണം. ദൈവസഭയിൽ അലമുണ്ടാക്കാൻ നിൽക്കരുത്. അത് അനുഗ്രഹത്തെക്കാൾ ഏറെ
നാശത്തിനും ദുഃഖത്തിനും കാരണമായി തീരും. സ്തോത്രം. മോശയ്ക്കെതിരെ മിര്യാമും അഹരോനും പിറുപിറുത്തു. സംഖ്യാ 12 സ്തോത്രം. എന്നാ മോശ പ്രതികരിച്ചില്ല, ദൈവം പ്രതികരിച്ചു. ദൈവം ചോദിക്കുകയാണ്, എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യനുണ്ടോ? സ്തോത്രം. എന്ത് സംഭവിച്ചറിയാമോ? ദൈവസഭയിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ദൈവത്തിന്റെ ശക്തി നീങ്ങിപ്പോയി. സ്തോത്രം. ദൈവസഭയിൽ വഴക്കുണ്ടാക്കുന്ന മൂഢന്മാരെ നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങളുടെ ബുദ്ധിഹീനത കൊണ്ട് ദൈവ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യം സഭയിൽ നിന്ന് പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിര്യാം കുറ്റരോഗ ബാധിതയായി. സ്തോത്രം. അന്ന് ആ കുറ്റം ജനത്തിലാണ്, ഇന്ന് ഈ കുറ്റം ആത്മാവിൽ ബാധിക്കുകയാണ്. അതുകൊണ്ട് 12 ഇസ്രായേൽ മക്കളെ യാത്ര മുടങ്ങി. സ്തോത്രം. യേശുവിന്റെ വരവിനെ നീ മുടക്കുകയാ. സ്തോത്രം. ഒരു സഭയിൽ ഇശിയുണ്ടാകുമ്പോൾ അതിലുള്ള സഭാംഗങ്ങളാകുന്ന കല്ലുകൾ ഇല്ലാതെ സഭയുടെ കെട്ടുപണി പൂർത്തിയാകുന്നില്ല. ഇന്ന് രാത്രി പറയുന്നു, അധികാരത്തിനും സ്തോത്രം വ്യക്തിപരമായ താല്പര്യക്കും വേണ്ടി ദൈവസഭയിൽ രാഷ്ട്രീയ ചേരിതിര പോരുകളും ഉണ്ടാക്കുന്ന ഓർത്തുകൊള്ളുക. ദൈവത്തോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ദൈവദാസന്മാരെ വാക്കുകൊണ്ടും അവരെ സ്നേഹിക്കണം, അവരെ കരുതണം. സ്തോത്രം. നിന്റെ കയ്യിലുള്ളതൊന്നും കൊടുക്കണ്ട, ഒരു വാക്ക് ആശ്വാസത്തിന് വേണ്ടി പറയണം. ദൈവദാസിമാരെ കരുതണം. സ്തോത്രം. ഞാനിടെ ചിന്തിക്കുക, എന്റെ വൈഫ് എന്നേക്കാൾ കൂടുതൽ സഭയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു. പക്ഷെ ആൾക്കാർ സ്നേഹമാ, കൊല്ലൊക്കെ തന്നെ എന്റെ കയ്യിലാ. ഞാൻ ഈ അടുത്താഴ്ച പറയാൻ പോവാ, ഇടയ്ക്കെന്റെ അവകടയിൽ നിന്ന് കൊടുക്കുന്നു. അവര് ഇതിന് കുറ്റാവകാശിയല്ലേ. ആ എനിക്ക് എന്തെങ്കിലും കിട്ടിയാ ഞാനൊരു 10-20 പോണ്ട് അവകടയിൽ കൊടുക്കും. കാശില്ലാഞ്ഞിട്ട് എന്താ സന്തോഷം? ന്യൂ ഇയറിന് ഞങ്ങൾ സ്തോത്ര കാഴ്ച എല്ലാ വർഷവും എനിക്കുള്ളതാ ഓഫറിങ്. സ്തോത്രം. ഞാൻ പിള്ളേർക്കല്ല 20 പോണ്ടും 10-15 പോണ്ട് അവക്കൊരു 20 പോണ്ടും. കാരണം അറിയോ, ദൈവം തരുന്നതിന്റെ പങ്കാളികളാണ്. അവർക്ക് സന്തോഷമാ. അല്ലെങ്കിൽ അവരെന്നാ പറഞ്ഞറിയാ, പുള്ളെ മക്കള്, ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ ഒരു കാര്യത്തിലും ഇങ്ങനെയുള്ള ലിമിറ്റേഷൻ വെക്കരുത്. ആവശ്യമുള്ളതൊക്കെ എന്ന് വെച്ചാൽ അനാവശ്യമല്ല. അവരറിയണം ഈ ദൈവത്തെ സേവിക്കും നല്ലതാ. അനേക മാസ്റ്റേഴ്സിന്റെ തലമുറ പറയണേ, ഞങ്ങള് ചക്കാട് പാസ്താവുകളെന്നാണ്. കാരണം ഇങ്ങനെ കിട്ടുന്നെല്ലാം കൈ ചുറ്റി പിടിച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. പച്ചവെള്ളം മേടിച്ച് മക്കൾ കൊടുക്കുകയാണ്. മക്കളെന്താ മക്കളല്ലേ, അവിടെ ഭാര്യ എന്താ ഭാര്യയല്ലേ. സ്തോത്രം. കുടുംബം നോക്കാത്തവൻ സഭയെ എങ്ങനെ പരിപാലിക്കും? നോക്കാന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കാന്നുള്ളതല്ല. അവയും കാര്യങ്ങളൊക്കെ അവരുടെ രായമായ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നടത്തിക്കൊടുക്കും. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കണ്ടേ. ദൈവസഭ വളരണമെങ്കിൽ ദൈവസ്നേഹത്താൽ നിറയണം. നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. ഐക്യതയും സ്നേഹവും ഒരുമയും നിങ്ങളുടെ മധ്യേ ഉണ്ടെങ്കിൽ ഇവിടെ ആളുകൾ കടന്നു വരും. അപ്പോസ്തലനോട് ചോദിക്കുക, ഞങ്ങൾ എന്തു ചെയ്യണം? ഹാമേൻ. ജയിൽ പ്രവാണി കുടുംബവും രക്ഷിക്കപ്പെടും. അങ്ങനെയല്ലേ? ഞങ്ങൾ എന്തു ചെയ്യണം? എവിടെ? അകത്തെ തടവിൽ. സ്തോത്രം. ദൈവത്തെ ആത്മാവിൽ ആരാ ദൈവദാസന്മാരുടെ മുമ്പിലേക്ക്. ആ തടവുകാരൊക്കെ രക്ഷിക്കപ്പെടുന്ന ഈ വാസ്തവറിയില്ല. പക്ഷെ മൊത്തം ആൾക്കാർ സ്ഥാനപ്പെട്ട് ശരിയാ. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്നാ പറയുന്ന പോലീസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ, ചങ്ങല പൊട്ടി ഇവരൊക്കെ വീണ്ടും രക്ഷിക്കപ്പെട്ട് പോലീസിന്റെ കൂടെ ഒന്ന് ആരാധിക്കാൻ. അപ്പോഴാണ് ജയിൽ പ്രമാണി വരുന്ന. സ്തോത്രം. പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, നിന്നെ തന്നെ ഹട്ട് ചെയ്യണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സഭ വളരാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ സഭയിൽ അംഗങ്ങൾ കൂടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ സഭയിൽ അത്ഭുതങ്ങൾ നടക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ സഹോദരി ലിജി മാരകമായ ക്യാൻസറിന് അടിമപ്പെട്ട സഹോദരിയായിരുന്നു. 42 mm ഏരിയ ലിവറിൽ ക്യാൻസർ വ്യാപിച്ചു. കിഡ്നിയിൽ ആരംഭിച്ച ട്യൂമർ ആയിരുന്നു കാരണം. ഒരു ബാക്ക് പെയിൻ വന്ന് അൺകോൺഷ്യസ് ആയി വീണ് അവരെ ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 cm മുഴുപ്പിലൊരു ട്യൂമർ ഉണ്ട്, കിഡ്നിക്ക് അത് എടുത്തു കളയണം. ഓപ്പൺ ചെയ്തപ്പോൾ ആ സർജൻ ഞെട്ടിപ്പോയി. അതൊരു മഹാപർവ്വതം പോലെ വളർന്ന് ആ ശരീരം മുഴുവൻ അകത്തുള്ള എല്ലാ ഓർഗൻസിനെയും ബാധിച്ച്, ഇൻഡക്ഷൻ കുടലിനെയൊക്കെ ബാധിച്ച് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ഭീകര രൂപമായി. 4 surgeons കൂടെ വിളിച്ച് 5 surgeons 7.5 hours കൊണ്ട് ശരീരത്തിന്റെ അനേക ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയാണ് ആ ട്യൂമറിന്റെ ഭൂരിഭാഗവും പുറത്തെടുത്തത്. 3 months സ്കാൻ ചെയ്യുമ്പോൾ ലിവറിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആയി. ഒരു ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞു, നീ മരിച്ചു പോകും. ഒരു 3 months നീ നാട്ടിപ്പോയി മാതാപിതാക്കളുടെ കൂടെ ജീവിക്കണം. ഇത് 1000 പേരിൽ ഒരാൾക്ക് പോലും കാണാത്ത റെയർ ക്യാൻസർ ആണ്.
കീമോതെറാപ്പി ഒന്നും ഇതുകൊണ്ട് നടക്കുകയില്ല. കാരണം ഇനി കീമോ ചെയ്താലും നിന്റെ ഒരു കിഡ്നി ഇല്ലാത്തത് കൊണ്ട് നിനക്ക് പിടിച്ചെൽപ്പാൻ കഴിയുകയില്ല. എന്നാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സഹോദരി പറയില്ല, ഞാൻ മരിക്കുകയില്ല, എന്റെ കർത്താവിനെ പിടിവിക്കും, എന്റെ യേശുവിനെ പിടിവിക്കും. സ്തോത്രം. അവര് അവരുടെ ആ ഉറപ്പും ധൈര്യവും കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. വലിയ വലിയ മുറിപ്പാടാണ്, കമ്പി ഇട്ടിരിക്കുക, വയറ് മുഴുവൻ സർജറി ചെയ്തിട്ട്. എന്നാൽ അവരെന്താ പറയുക, ഭർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ തകർന്ന വിശ്വാസമാണ് ഈ കാരണം. മുഖത്ത് നോക്കി തിരിച്ചു പറഞ്ഞു, വളരെ ക്രൂരമായി ഇടപെട്ടു. എങ്കിലും താൻ കണ്ട ദൈവത്തിന്റെ മുമ്പിൽ ഈ സർജറിയുടെ വേദന അവഗണിച്ച് മുട്ടുമേൽ നിന്ന് രാത്രിയുടെ 3 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യങ്ങൾക്ക് ദൈവം മാറ്റം കൊടുത്തു. ചില ആഴ്ച കഴിഞ്ഞ് ഭർത്താവിൽ മാറ്റമുണ്ടായി. ഭർത്താവ് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. നാട്ടിൽ വന്ന ഭർത്താവിന്റെ അമ്മ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. രണ്ടുപേരെയും ഞാനാണ് കൃപയാൽ സ്നാനപ്പെടുത്തിയത്. കീമോ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഒരു അല്പമായി ഡോസ് കുറച്ചു തരാം, കാരണം അവിടെ ഒരു മെഡിക്കൽ ഫോർമാലിറ്റി അവർ നിർവഹിക്കുക. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, സമയ പരിമിതി കൊണ്ട് പറയാം, 42 സെന്റിമീറ്റർ നീളത്തെ വ്യാപിച്ച ക്യാൻസറിന്റെ ഒരു ചെറിയ മൈക്രോ സെല്ല് പോലും ഇല്ലാതെ സ്വർഗത്തിലെ ദൈവം ലിജിയെ പൂർണ്ണമായി സത്യമാക്കി. നമ്പർ നിങ്ങൾക്ക് തരാം, വിളിച്ചു ചോദിക്കാം. സ്തോത്രം. അവർക്ക് ഇതിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്, ദേർ ഈസ് നോ സൈൻ ഓഫ് ക്യാൻസർ ഇൻ ദ ബോഡി. ഹല്ലേലൂയാ. ദൈവാത്ഭുതങ്ങളുടെ ദൈവമാ. റോമാലേഖനം 8-ാം അധ്യായം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് ദൈവത്തോടെ സ്നേഹം? പണ്ട് നമുക്കറിയില്ലായിരുന്നു, ചെയ്തൊന്നും കണക്കിടാതെ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. എന്താണ് സ്നേഹം? യോഹന്നാൻ പറയുന്നു, അവന്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവത്തോടെ സ്നേഹം. അവൻ പറയുന്ന അനുസരിക്കുന്നതാണ് ദൈവത്തോടെ സ്നേഹം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കാതു കൊടുക്കുന്ന ദൈവമായിരുന്നു നിന്നെ മറക്കുന്ന ഒരു ദൈവമല്ല. അവൻ നല്ല കർത്താവാണ്, സ്നേഹമുള്ള കർത്താവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6:27 നമ്മൾ വായിച്ചത്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയാ. ആമീൻ. ഒരു കാര്യം നമ്മൾ ക്ഷമിച്ചാൽ എന്നേക്കുമായി മറന്നു കളയതിനെയാണ് പൊറുക്ക് എന്ന് നമ്മൾ പറഞ്ഞില്ലേ 13:7. ആമീൻ. എന്താ പറഞ്ഞത്? സ്നേഹമെല്ലാം പൊറുക്ക്. നമ്മൾ പറയില്ല, ഞാൻ ക്ഷമിച്ചു എന്നാലും ഞാൻ മറക്കുക, എല്ലാം ശരിയാണ്, എന്നാലും ബ്രദറെ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ മറക്കുകയില്ല. ഇഷ്യൂ വരട്ടെ, എനിക്കറിയാം തന്നെ. ആ പ്രതിസന്ധി വന്നപ്പോ താൻ അങ്ങനെ പറഞ്ഞത്, നേരത്തെ രമ്യതലൊക്കെ ആയതാത്രം. കുറ്റമല്ല, കുറ്റമല്ല. ചിലപ്പോ നാം അറിയാതെ തന്നെ ഇങ്ങനെ ഫീലിങ്സ് കടന്നു വരാം. നാം ബലഹീനരായ മനുഷ്യരെന്ന് കർത്താവിന് പോലും അറിയാം. നമ്മുടെ കർത്താവ് സ്നേഹമുള്ള കർത്താവാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിന് 8-ാം നാളോ 8-ാം നാളോ ഓക്കെ. നമ്മുടെ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, നോക്കിക്കേ, നമ്മൾ ആ വാക്യം തന്നെ വായിച്ചു, റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ സാധുവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുമ്പ് ഈ ദൈവം നമ്മെ സ്നേഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. റോമർ 4:8 പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മുടെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. സ്തോത്രം. നാം അവനെ അറിയാതിരുന്ന കാലത്ത്, നാം അവനെ സ്നേഹിക്കാതിരുന്ന കാലത്ത്, ആമീൻ, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഈ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായ ദൈവത്തെ സ്തുതിക്കാം. റോമാലേഖനം 8-ാം അധ്യായം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. സ്തോത്രം. ബൈബിളിനെ ഒരു മോതിരത്തോട് ഉപമിച്ചാൽ റോമാലേഖന മോതിരത്തിലെ വിലയേറിയ കല്ലാണ്. ആ വിലയേറിയ കല്ലിലെ പ്രകാശ ദീപ്തമായ ഭാഗമാണ് റോമർ. എന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. നമ്മുടെ ഇന്നത്തെ ചിന്ത ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 40-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഒരു ഇടയൻ തന്റെ ആടുകളെ നടത്തുന്നത് പോലെ അവൻ തന്റെ ജനത്തെ നടത്തുന്നു. 40:11 വായിച്ചേ. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും ഒരു നല്ല ഇടയന്റെ പ്രത്യേകത തന്റെ ആട്ടിൻ കൂട്ടത്തിൽ ആടുകളെ വ്യക്തമായി അറിയുന്ന ദൈവം.
തള്ളയാടുകളുടെ സാഹചര്യം ബലഹീനത നിമിത്തം അവയെ മെല്ലെ നടത്തുമ്പോൾ കുഞ്ഞാടുകളുടെ ശിശുത്വം കണ്ടിട്ടൊരു നല്ല ഇടയിൽ അതിനെ മാനടത്തിൽ വഹിക്കും. ഇന്ന് രാത്രി ദൈവസ്ഥലായിരിക്കുന്ന എന്റെ പ്രിയമുള്ള ദൈവമക്കളെ, പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങളെ പൂർണ്ണമായി അറിയില്ല, ഒരുപക്ഷെ ഞങ്ങൾ ദൈവദാസന്മാർക്ക് ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരെയും അതേ രൂപത്തിൽ അറിയില്ല, എന്നാൽ നമ്മുടെ അറിയുന്ന ശിശുത്വം അറിയുന്ന കർത്താവ് അവൻ തള്ളയാടുകളെ മെല്ലെ നടത്തുകയും കുഞ്ഞാടുകളെ ഭുജത്തിനടുത്ത് മാറുവിടത്തിൽ വസിക്കുകയും ചെയ്യുന്നു. എനിക്കേറെ സന്തോഷമുള്ള ഒരു ഭാഗമാണ് യോഹന്നാൻ 21. കർത്താവിന്റെ കൂടെ നടന്ന് അവന്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച തന്റെ അപ്പോസ്തോലന്മാരിൽ പ്രധാനിയായ പത്രോസ് അടങ്ങുന്ന ഒരു അഞ്ചാറ് പേരുടെ ഗ്രൂപ്പ് എന്ത് തീരുമാനിച്ചറിയാമോ? ഇവൻ ചത്തു, ഇനി ജീവിക്കാൻ സാധ്യതയില്ല. ദൈവം കർത്താവ് പറഞ്ഞിട്ടുള്ള തിരുമൊഴികളൊക്കെ അവരങ്ങ് മറന്നു. അതിന് മുഖ്യ കാരണമുണ്ട്, അന്ന് അവർ അഭിഷേകം പ്രാപിച്ചിരുന്നില്ല, അന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നിരുന്നില്ല. നാളെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവര് വിട്ടിട്ട് പോന്ന ഭൗതിക മണ്ഡലത്തിലേക്ക് മടങ്ങിപ്പോകാനിടയായി. ഇത് കർത്താവ് തന്റെ ആത്മദൃഷ്ടിയിൽ കണ്ടു. അതാ പടകിൽ ഒന്നും കിട്ടാതെ നിരാശയോടെ നിൽക്കുന്ന തന്റെ ശിക്ഷകങ്ങളെ കണ്ടിട്ട് അവരെ തള്ളിക്കളയാതെ സ്നേഹമുള്ള കർത്താവിനെ അന്വേഷിച്ചു വന്നു. പലപ്പോഴും നമുക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറിപ്പോയ, പിന്മാറിപ്പോയ, ആമീൻ, ദൈവത്തെ മറന്നുപോയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? എങ്കിലും അവൻ നമ്മെ മറക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ദൈവസ്ഥാനം സന്തോഷിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. അങ്ങനെ കടൽത്തീരത്ത് വന്ന ശേഷം കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ആമീൻ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യേശു കർത്താവിന്റെ വാക്കുകൾ, സ്തോത്രം, അത് ലാവണ്യ വാക്കുകളായിരുന്നു, അത് ഉപ്പിനാൻ രുചി വരുത്തിയ വാക്കുകളായിരുന്നു, അത് സമാധാനത്തിന്റെ വാക്കുകളായിരുന്നു. ആ വാക്ക് കേട്ടാൽ ഏത് കഠിന ഹൃദയനും, സ്തോത്രം, അവന്റെ ഹൃദയം തീയിൽ മെഴുകുരുകുന്ന പോലെ ഉരുങ്ങി മാറും. അവന്റെ സൗമ്യയുടെ വാക്ക് കേട്ടാൽ ആർക്കും അവനെ വിട്ടുപോകുവാൻ കഴിയുകയില്ല. ദൈവമക്കളുടെ വാക്കുകൾ കൃപയോടുകൂടിയും ഉപ്പിനാൻ രുചി വരുത്തിയതുമായിരിക്കണം, സ്തോത്രം. പല സന്ദർഭങ്ങൾ നമ്മുടെ വാക്കുകൾ നമ്മെ ചതിക്കുന്നുണ്ട്, സ്തോത്രം. നമ്മുടെ വാക്കുകൾ പ്രകോപനപരമാകാറുണ്ട്, നമ്മുടെ വാക്കുകൾ കേട്ട് പലർക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, പലപ്പോഴും എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ആ ബലഹീനത ഏറ്റു പറയുകയാണ്, സ്തോത്രം. ആ കൂട്ടുവാൻ കുഞ്ഞുങ്ങളെ, അത് ഭയങ്കര ടച്ചാണ്, അല്ലെ, സ്പർശനമാണ്. പിന്മാറിപ്പോയ, മറന്നുപോയ, തള്ളി പറഞ്ഞവരെ വിളിക്കുന്ന വാക്ക് എന്താണ്? കുഞ്ഞുങ്ങളെ, അവർ തുറന്നു പറഞ്ഞു, ഇല്ല കർത്താവ്, എങ്കിൽ പടലിന്റെ വലതുഭാഗത്ത് വലയിറക്കണം. നമുക്ക് വലുത്ത മീൻകൂട്ടം കിട്ടി, 153 വലിയ മീൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. വലിയ മീൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ സാധാരണ മുക്കുവരെ ചെറുവള്ളാത്ത ചെറിയ വലയൊന്നും കിട്ടുന്നതല്ല, അതൊക്കെ വലിയ ഡെപ്തിൽ ജീവിക്കുന്ന വിലയേറിയ മത്സ്യമാണ്. ഈ 153 മത്സ്യം ഒന്നും അത സാധാരണ പിടുത്തത് വല്ലപ്പോഴും ഒന്നോ രണ്ടോ കീറി വന്നാ വന്നു. എന്നാൽ ഇതിൽ പ്രതീക്ഷിക്കാത്ത ഒരു സമർത്ഥി പാത്രോസിന്റെ ജീവിതത്തിൽ അവന്റെ മുക്കുവ ചരിത്രത്തിൽ പിടിക്കാത്ത ഒരു പിടുത്തമാണ് താനെന്ന് പിടിച്ചത്. അതിന് നമ്മുടെ ഓർഡിനറി ഭാഷയിൽ പറയാം, അവന്റെ ഒടുക്കത്തെ പിടുത്തം എന്ന് പറയാം. പിന്നെ പിടിച്ചിട്ടുണ്ടോ? കർത്താവ് പറയുന്നതെന്നറിയോ, നമ്മൾ കുറേ കാര്യങ്ങളും ഇങ്ങനെ ആഗ്രഹിച്ച കർത്താവിനോട് തരും, ഭയങ്കര തരലായിരിക്കും, സ്തോത്രം. പിന്നെ പറയും, അത് കർത്താവ് മടുത്തെന്ന് പറഞ്ഞു, സ്തോത്രം, അല്ലേ? പണം വേണം, പണം പണം കൊണ്ട് പിന്നെ അങ്ങ് മൂടിക്കളയും കർത്താവ്, സ്തോത്രം. അത് പിന്നെ ഭാരമാകാതെ സൂക്ഷിക്കണം, പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ഈ വലയൊക്കെ വലിച്ചു വരുമ്പോൾ നോക്കിക്കേ, അവരുടെ വയറ്റിലെ വിശപ്പറിഞ്ഞ് അനുമതാതെ അവർക്ക് ഒരു പ്രാതൽ ഒരുക്കി വെച്ചു. എത്ര മാത്രം കരുതുന്ന ഒരു സ്നേഹത്തിന്റെ ഉടമയാണ് കർത്താവ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഇന്ന് രാത്രി നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കരുതുവാൻ ഒരു സ്നേഹത്തിന്റെ കരുതൽ നിങ്ങളെയും എന്റെയും ഹൃദയത്തിൽ ഉണ്ടോ? അവൻ നമ്മെ സ്നേഹിച്ചു, പ്രാതൽ ആമേൻ ചുട്ട മീനും അടയും കൊടുത്തു. പ്രാതൽ കഴിച്ച ശേഷം, പ്രൈസ് ദ ലോർഡ്, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പൊന്ന് അടങ്ങി ആശ്വസിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇവയിൽ അധികമായി യഥാർത്ഥ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്, ഈ 153 വിലയേറിയ മത്സ്യത്തെക്കാൾ, ഈ വള്ളത്തെക്കാൾ, പടവിനേക്കാൾ, ഈ ഭൗതികതയേക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? യേശു കർത്താവ് അങ്ങനെ പറയുന്നില്ല, നീ ഭൗതികത വിട്ടുകളയുവാൻ, നീ ജോലി വിട്ടുകളയുവാൻ, നീ സമ്പത്ത് വിട്ടുകളയാൻ പറയുന്നില്ല. പക്ഷേ അവയൊന്നും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നു, സ്തോത്രം. യേശു കർത്താവ് സകല സൗഭാഗ്യങ്ങളും വിട്ടവനാണ്. ആമീൻ. സ്വർഗീയ മഹിമകളെ വിട്ടു, മനുഷ്യ സാദൃശ്യത്തിലായി, ആമീൻ, ക്രൂശര വല്ലത്തോളം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ
എന്തെല്ലാം ത്യജിപ്പാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ മാറത്ത് കൈവച്ച് എന്നെ കേൾക്കുന്നവരെ ഒന്ന് ചിന്തിക്കൂ, ഞാൻ ഇന്നുവരെ എന്താണ് വിട്ടുകളഞ്ഞത്, എന്താണ് ഞാൻ ത്യജിച്ചത്, എന്താണ് ഞാൻ മുടക്കിയത്, എന്താണ് ഞാൻ സഹിച്ചത്. അതിന്റെ ആകത്തുക നില്ലായിരിക്കാം, നാം ഒന്നും തന്നെ സഹിച്ചിട്ടില്ല എങ്കിലും സ്നേഹമുള്ളവൻ നമ്മെ കാക്കുകയാണ്. അവിടെ ചോദിക്കുന്ന ഒരു ചില ചോദ്യങ്ങളുണ്ട്, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് വളരെ ഉള്ളു കിടുങ്ങിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. സ്നേഹം മീൻസ് മോർ അഫെക്ഷൻ, പ്രിയം എന്ന് പറഞ്ഞ ജസ്റ്റ് അഫെക്ഷൻ ആണ്. സ്തോത്രം. അങ്ങനെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവൻ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും യേശു ചോദിക്കുന്നു, അതെ നീ സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയമുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ പത്രോസെ, ഞാൻ ചോദിക്കുന്ന നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഹല്ലേലൂയ. പെട്ടെന്ന് കാര്യം പിടികെട്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ നീ സകലവും അറിയുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഇല്ലായ്മ അറിയുന്ന, നമ്മുടെ ശൂന്യത അറിയുന്ന, നമ്മുടെ വയറ്റിന് വിശപ്പ് അറിയുന്ന, നമ്മുടെ പേഴ്സിന്റെ ശൂന്യത അറിയുന്ന, നിന്റെ കടബാധ്യത അറിയുന്ന, നിന്റെ ബില്ലൊക്കെ ഡ്യൂ ആയി കിടക്കുന്നത് അറിയുന്ന, നിന്റെ പേഴ്സൺ ലോൺ അടയ്ക്കാതിരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുള്ള, നിന്റെ ജോലിയിലെ പ്രശ്നങ്ങൾ, നിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ മക്കളെ സംബന്ധിക്കുന്ന ഭാരങ്ങൾ, സകലവും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ഇന്നു രാത്രിയിലും അവൻ നമ്മെ വിളിക്കുകയാണ്. സ്തോത്രം. യോഹന്നാന സുവിശേഷം 3:16 ഒന്ന് വായിച്ചേ. 3:16 വേഗം ഞാനത് പറഞ്ഞു നിർത്താം. 3:16 ആ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ലോക ചരിത്രത്തിൽ ഏറ്റവും ശക്തിയേറിയ ഒരു വാർത്ത വചനമാണ് സ്തോത്രം നാം വായിച്ചു. ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന 8 വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുമായി ഷെയർ ചെയ്ത് ഞാൻ എന്റെ വാക്കിലേക്ക് ചുരുക്കുന്നു. ഇതിന്റെ ഒന്നാമത്തെ ചിന്ത ഇതാണ്, ഇതിനകത്തൊരു വലിയ സമ്പത്ത് അടങ്ങിയത്, ധനം, ഏറ്റവും വലിയ ധനം. അത് ബിർളയുടെയോ ടാറ്റായുടെയോ ആ മീൻ സ്തോത്രം ബിൽ ഗേറ്റ്സിന്റെയോ സമ്പത്തിനേക്കാളേറെ വലുതാണ്. ലോകത്തിലുള്ള സകല ആ മീൻ സ്തോത്രം എണ്ണ കമ്പനി ഉടമകളുടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാലും അതിനോട് ഒക്കെയില്ല. രാജാവിന്റെ ധനമോ സൗദിയിലെ കിങ്ങിന്റെ ധനമോ അതിന് തുല്യമാകുകയില്ല. സ്തോത്രം. ലോകത്തിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് ഉണ്ടെങ്കിൽ, ധനമുണ്ടെങ്കിൽ, അതിന്റെ പേരാണ് തന്റെ ഏകജാതനായ പുത്രൻ. സ്തോത്രം. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം മുടക്കിയ മുതലിന്റെ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് അതിന് സ്വർഗമിടുന്ന പേരാണ് ഏറ്റവും വലിയ ധനം. ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഒന്ന് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധനമാണ്. അത് നമുക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തുവിന്റെ ജീവന്റെ വിലയാണ്. അതാണ് തന്റെ ഏകജാതനായ പുത്രൻ. അടുത്തത് ഏറ്റവും വലിയ ലാഘവം, വലിയൊരു കാര്യത്തിന് വേണ്ടി ലോകത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ പ്രവൃത്തി. ഇത്രയും വലിയ ധനം കൊടുത്തും മുടക്കിയ ഈ വലിയ നേട്ടത്തെ സ്വന്തമാക്കുവാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ, എന്താണെന്നറിയാമോ? വിശ്വസിക്കാം. അതിനൊരു പ്രത്യേക സ്ഥലത്ത് പോകണ്ട, പ്രത്യേക ആലയത്തിൽ പോകണ്ട, പ്രത്യേക പ്ലേസിൽ പോകണ്ട, പ്രത്യേക സമയം വേണ്ട. നീ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, നിന്റെ മരണത്താൽ എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് നിന്റെ മകനായി മകളായി എന്നെ തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ ആമീൻ അമൂല്യമായ ധനം കൊടുത്ത് ലോകത്തിലുള്ള ഒന്നിനും തുല്യം ചെയ്യുവാൻ പറയാത്ത സ്വർഗീയ സമ്പത്തായ ഏകപുത്രനെ കൊടുത്ത് സ്വർഗം ഒരുക്കിയ രക്ഷ ഇന്ന് നിന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യേകത. അനേക ദൈവങ്ങൾ പ്രീതിക്ക് വേണ്ടി മനുഷ്യർ മനുഷ്യരെ ക്രൂതി കൊടുക്കുമ്പോൾ, കോഴിയുടെ ചോര കൊടുക്കുമ്പോൾ, ഭൗതികത കൊടുക്കുമ്പോൾ, എന്നിട്ടൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ മൃതന്മാരായിരിക്കുന്ന അനേക ദൈവ സമൂഹങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവം വിളിച്ചു പറയുകയാണ്, നീ ഒരു മുതൽ മുടക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ മുതൽ മുടക്കിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ലാഘവം, ഏറ്റവും വലിയ സിമ്പിൾ തിങ് വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. മൂന്നാമത് ഏറ്റവും വലിയ വാക്തത്വമാണ് സ്തോത്രം. ഏറ്റവും വലിയ വാക്തത്വം
എന്താണെന്നറിയാമോ? നശിച്ചു പോകാതെ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, നിത്യമായി നിലനിൽക്കുന്ന നിത്യയുടെ അവകാശികളാക്കി ദൈവം നമ്മെ തീർത്തു എന്നുള്ളതാണ്. നശിച്ചു പോകാതെ. ഇനി ഒരു സമ്പത്ത് ഇതിനകത്ത് നമ്മൾ ധനത്തെ കുറിച്ചാ പറഞ്ഞത്, ഈ ധനം കൊടുത്തു മേടിച്ച ഒരു സമ്പത്തുള്ള സ്തോത്രം. ഞാനിത് എപ്പോഴും ഈ രക്ഷയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാൽവറി കർത്താവ് കഷ്ടതയുടെ കൈകൊണ്ടിനെ കുറിച്ച് നമുക്ക് ഒരുക്കുന്ന രക്ഷ വിശ്വാസത്താലാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. ആമി. നാളെ ദൈവദാസൻ സ്നാനപ്പെടുകയാണ്. അവിടെ നാം റോമർ ആറിൽ വായിക്കുന്നത് ക്രിസ്തുവിന്റെ മരണത്തോടെ ഏകീഭവിക്കുന്ന സ്നാനം അല്ലേ? ക്രൈസ്തലോൻ എന്ന് ഏകീഭവിക്കുക, അവൻ മരിച്ചതുപോലെ മരിക്കുക സ്തോത്രം. എന്നാൽ ക്രൂശിൽ കയറി ആണിയടിച്ച് ശൂലം കുത്തിയോ രക്തം വാർന്നല്ല സ്തോത്രം, വിശ്വാസത്തിൽ അവനോടുകൂടെ മരിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെള്ളത്തിൽ സ്നാനപ്പെട്ട് മുങ്ങുമ്പോൾ അവന്റെ മരണത്തോട് നാം ഏകീഭവിക്കുകയാണ്. അവിടെ ഉയർത്തുന്ന വ്യക്തി പുനരുദ്ധാനത്തിന്റെ ആ തുല്യ പങ്കാളിയായി ക്രിസ്തുവിനോട് കൂടെ ജീവന്റെ പുതുക്കത്ത് നടക്കാൻ ഉയർത്തു വരികയാണ്. ഞാൻ ഓർക്കുന്നു, എന്റെ പിതാവ് മരിക്കുന്നതിന് ഒരു വില്ലെഴുതി വെച്ചു സ്തോത്രം. ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ അത് വായിച്ചു. തന്റെ പേരുള്ള സ്വത്തിന്റെ പകുതി ഭാഗം എനിക്കും എന്റെ അനുജനും എഴുതി വെച്ചിരിക്കുക. ഞാൻ ആ വസ്തുവിൽ ഒരു ബുദ്ധിമുട്ടും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലമാണ്. ഞാൻ അതിനു വേണ്ടി ചെയ്തതെന്നറിയോ? ഒരു ഒപ്പ് പോലും ഞാൻ ഇട്ടില്ല. വില്ലേജ് ഓഫീസർ വന്നു, അവരാളെന്നു, അവരെന്നെ കരമടയ്ക്കാൻ പറഞ്ഞു. അതിന്റെ പോക്കുവരത്ത് ചെയ്ത് എനിക്ക് ലഭിച്ചു. ഞാനൊരു സ്ഥലത്ത് നിശബ്ദമായിരുന്നപ്പോൾ എന്റെ പിതാവ് ഒരുക്കിയ കാര്യങ്ങൾ, ഒരു ഒപ്പനിക്ക് ഇടണം ചെന്നിട്ട് ചെയ്യണമെന്ന് ഒരു ചെറിയ സൈൻ ചെയ്തതിലൂടെ എന്റെ അപ്പൻ ഒരുക്കിയ സമ്പത്ത് എനിക്ക് ലഭിച്ചതുപോലെ സ്വർഗത്തിലെ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ മഹാലക്ഷ്യം സ്വന്തമാക്കുവാൻ ഇന്നു രാത്രിയിലും കൃപയുടെ വാതിൽ അവൻ തുറന്നിട്ടിരിക്കുകയാണ്. എന്തു ചെയ്യണം പാസ്റ്ററേ? നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. വലിയ സമ്പത്താണ് നിത്യജീവൻ. ഹല്ലേലൂയ. പണം കൊടുത്താൽ നിത്യജീവൻ പ്രാപിക്കാമായിരുന്നെങ്കിൽ പലരും പണം കൊടുത്ത് നേടുമായിരുന്നു സ്തോത്രം. കോടികൾ വിലയുള്ള കാറുകളും മന്ദിരങ്ങളും മണിമന്ദിരങ്ങളും മനുഷ്യൻ വാങ്ങിക്കൂട്ടുമ്പോൾ രക്ഷ കിട്ടുമായിരുന്നെങ്കിൽ അവർ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ മനുഷ്യൻ ഇങ്ങനെ ബന്ധപ്പെട്ട് ഓടുന്നതാക്കി? ദൈവമക്കളെ സ്തോത്രം. ഇന്ന് രാത്രി എല്ലാവരോടും പറ, എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കുക സ്തോത്രം. കർത്താവേ, അനേകർ അന്ധകാര തപ്പി തടയുകയാണ്. നിത്യജീവന്റെ അവകാശികളാകുവാൻ കഴിയാതെ, അതിന്റെ വഴി മനസ്സിലാകാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ രക്ഷിക്കണമേ എന്ന് ഈ കാലഘട്ടം പ്രാർത്ഥന കാലഘട്ടമാണ്. ചില സ്ഥലങ്ങൾ കടന്നു എന്ന് പറഞ്ഞാൽ അവർ ഇരിക്കുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയം തുറക്കും. പൗലോസ് പുഴപക്കത്ത് പ്രസംഗിക്കുമ്പോൾ ഹൃദയായുടെ ഹൃദയം ദൈവം തുറന്നത് കൊണ്ട് യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സഭ ആരംഭിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി ആരായെന്ന് അറിയാമോ? സ്തോത്രം. ആസയിൽ വചനം പ്രസംഗിച്ചുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് വിലക്കിയത് കൊണ്ട് അവർ മക്കദോനിയിലെ വിളി കേട്ട് വന്നു. എന്നാൽ മക്കദോനിയയിൽ വന്നപ്പോൾ ആദ്യം വിശുദ്ധ ആസക്കാരത്തിയായ ലുദിയായിരുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരു വലിയ ഉറപ്പ് പ്രാപിക്കേണ്ടതിന് സ്തോത്രം. വലിയ സമ്പത്ത് നിത്യജീവൻ, ഒരു വലിയ പ്രവൃത്തിയുണ്ട് അവനെ നൽകുവാൻ തക്കവണ്ണം. ഇതിനകത്ത് വലിയ സമൂഹമുണ്ട്. അതാണ് ലോകം, അല്ലെങ്കിൽ ലോകത്തെ വലിയ ക്രിയ നമ്മെ സ്നേഹിച്ചു. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം. ഈ ദൈവ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ മുട്ടുകളെ നമുക്ക് മറക്കാം. നമ്മുടെ അപ്പനോ അമ്മയോ പ്രിയപ്പെട്ട ചാർച്ചക്കാരോ നമ്മെ സ്നേഹിക്കാത്ത രീതിയിൽ 100% പ്രതിഫലക്ഷ കൂടാതെ, പ്രതീക്ഷ ഒന്നുമില്ലാതെ നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ തലകളെ മറക്കാം. കർത്താവ് കാണിച്ചത വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹം കൊണ്ടാകാം. നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാം. സോറി.